പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. സംഗീതിയെ കാണുന്നതിനായി അപ്രതീക്ഷിതമായി ബാബുരാജ് കടന്നു വരുന്നു. ഇതേ തുടർന്ന് താൻ ഈ കോളനിയിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ബാബുരാജ് വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് എന്ന് പറയുകയും സംഗീതയ്ക്ക് നൽകുന്നതിനായി മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ബാബുരാജിന്റെ സ്വഭാവം നന്നായി അറിയുന്ന സംഗീത അയാളെ അവിടെ വെച്ച് ഒഴിവാക്കുകയും മുല്ലപ്പൂ തനിക്ക് വേണമെന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ തന്റെ നോവൽ തർജ്ജമ ചെയ്ത് തരുന്നതിനായി സംഗീതയുടെ സഹായം ആവശ്യമുണ്ട് എന്നും തനിക്ക് വേണ്ടി നോവൽ എഴുതി തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ ബിസിനസിന്റെ കാര്യങ്ങളുമായി തിരക്കിലാണ് എന്നും വ്യക്തമാക്കുന്ന സംഗീത. മാത്രവുമല്ല, ഈ കോളനിയിൽ ജോലിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് എന്നും അവർക്ക് ബാബുരാജിനെ സഹായിക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്ന സംഗീത അനുപമയുടെ പേര് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ബാബുരാജ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ വീട്ടിലേക്ക് തിരികെ എത്തുന്ന അശോകിനോട് കുട്ടികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം താൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സംഗീത അറിയിച്ചതിനെ തുടർന്ന് സംഗീതയ്ക്ക് തന്റെ കുട്ടികളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം തനിക്കും മനസ്സിലായി എന്ന് പറയുന്ന അശോക് സംഗീതയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ വീണ്ടും വാക്കുതർക്കമാകുന്നു. ഇതേ തുടർന്ന് പിറ്റേന്ന് വീണ്ടും അശോക് ബാബുരാജിനെ കാണാനിടയായതിനെ തുടർന്ന് ബാബുരാജ് വീട്ടിലേക്ക് വന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സംഗീത തനിക്ക് അയാളെ ബാംഗ്ലൂരിൽ വെച്ച് തന്നെ അറിയാമായിരുന്നുവെന്നും ഈ കാര്യം താൻ ഇന്നലെ പറയാൻ വിട്ടുപോയി എന്നും ഇന്നലെ നമ്മൾ തല്ലുകൂടിയതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ നടന്നത് എന്ന് വ്യക്തമാക്കുന്ന സംഗീത അയാളെ താൻ അനുപമയുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ കാര്യം കേൾക്കുന്നത് അശോകിന് തീർത്തും ഇഷ്ടമാകുന്നില്ല. ഇതേ തുടർന്ന് ഇരുവരും ഓഫീസിലേക്ക് പോയതിനെ തുടർന്ന് ഉടൻ തന്നെ ബാബുരാജ് അനുപമയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുകയും അനുപമയോട് താൻ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ബാബുരാജിൽ നിന്ന് ഒഴിഞ്ഞു മാറി അനുപമ പോകുന്നുവെങ്കിലും അനുപമയുടെ മൊബൈലിലേക്ക് വീണ്ടും ഫോൺ ചെയ്യുന്ന ബാബുരാജ് തനിക്ക് അത്യാവശ്യമായി കാണണമെന്ന് പറയുകയും താൻ സാമ്പത്തികമായി സഹായിക്കാമെന്നും അനുപമയുടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ബാബുരാജിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളിലെല്ലാം അനുപമയ്ക്ക് മനസ്സിലാകുകയും ഇതേ തുടർന്ന് അനുപമ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.